അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 90. വിഷയം: നീ വിചാരണ ചെയ്യുക. നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്സഹബിഹി അൽമുഫീന അഹദ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ വിചാരണാ നാൾ വരുന്നതിന് മുമ്പ് ഓരോ മനുഷ്യനും അവൻ്റെ സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരു ചെറിയ ശകലമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്: ഞാനൊരിക്കൽ ഒരു ഒട്ടകത്തെ വാങ്ങി. അതിനെ സാധാരണ ആളുകൾ ഒട്ടകത്തെ മേയാൻ വിടുന്ന ഭാഗത്തൊക്കെ സാധാരണ പോലെ തന്നെ ഞാൻ മേയാൻ വിട്ടു. വളരെ ചുരുങ്ങിയ കാലത്തിന് ശേഷം ആ ഒട്ടകം തടിച്ച് കൊഴുത്ത് വളരെ ഉഷാറായി. ഞാൻ അതിനെ വിൽപ്പനയ്ക്കു വേണ്ടി ചന്തയിൽ എത്തിച്ചു. അന്നേ ദിവസം ചന്തയിൽ എത്തിയ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തടിച്ചു കൊഴുത്ത ഒട്ടകത്തെ കണ്ടപ്പോൾ ചോദിച്ചു: ഇതാരുടെ ഒട്ടകമാണ്? ആളുകൾ പ്രതികരിച്ചു: നിങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റേതാണ്. ഉടനെ ഖലീഫയുടെ പ്രതികരണം: ഓഹോ, അമീറുൽ മുഅ്മിനീൻ്റെ മകൻ. മഹാനവറുകൾ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വിവരമറിഞ്ഞു. പിതാവിൻ്റെ അരികിലേക്കൂടി ഞാൻ ചോദിച്ചു: അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് എന്തുപറ്റി? അവിടുന്ന് ചോദിച്ചു: മോനെ, ഏതാണ് ഈ കൊഴുത്ത ഒട്ടകം? ഞാൻ പറഞ്ഞു: ഞാനൊരു സാധാരണ ഒട്ടകത്തെ വാങ്ങിയതാണ്. അതിനെ മേയാൻ വിട്ടപ്പോൾ ആളുകൾ അമീറുൽ മുഅ്മിനീൻ്റെ മകൻ്റെ ഒട്ടകമാണ്, നല്ലോണം തീറ്റിക്കണം, കുടിപ്പിക്കണം എന്നിങ്ങനെ പരസ്പരം പറഞ്ഞ് അവരാ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ എൻ്റെ ഒട്ടകം തടിച്ചു കൊഴുത്ത് ഉഷാറായത്. മകൻ്റെ പ്രതികരണം കേട്ടപ്പോൾ ഇസ്ലാം റിപ്പബ്ലിക്കിൻ്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു: മോനെ, അതാണ് കാര്യം അല്ലേ? വിശ്വാസികളുടെ നേതൃത്വത്തിൻ്റെ പേരിൽ കിട്ടിയ ആനുകൂല്യം. മോനെ, നിന്റെ മൂലധനം അതിൽ നിന്നെടുത്ത് ബാക്കി മുഴുവൻ പൊതു ഖജനാവിൽ അടച്ചോളണം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ സേവന ബാധ്യത ഏറ്റെടുത്തിട്ട് അതിൻ്റെ പേരിൽ ആനുകൂല്യം പറ്റിക്കൂടാ എന്ന വളരെ അർത്ഥവത്തായ മറുപടിയാണ് മകന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നൽകിയത്. ഈ ചരിത്രം നമുക്ക് വല്ലാത്ത പാഠം നൽകുന്നുണ്ട്. ഹറാമും ഹലാലും യാതൊരു വിഷയവും ഇല്ലാതെ ധനസമ്പാദനത്തിനും ആധുനിക സാമ്പത്തിക മേഖലയെ വെട്ടിപ്പിടിക്കാനും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ പച്ചതിച്ചും ചൂഷണം ചെയ്തും ജീവിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ ഒരു പാഠമാണ്. സ്വന്തത്തെ വിചാരണ ചെയ്ത് അന്യൻ്റേതൊന്നും തൻ്റെ സമ്പത്തിൽ ശരീരത്തിൽ കലർന്നിട്ടില്ല എന്ന ഉറപ്പ് നമുക്ക് കിട്ടണം. ശുഭഹത്തിൻ്റെ മുതലൊന്നും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിൽ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി നമ്മിൽ ഓരോ ആളുകൾക്കും അനിവാര്യമായ സാഹചര്യം കൂടെയാണ് എന്ന് തിരിച്ചറിയണം. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിൽ ഖൈറായതെല്ലാം നമുക്ക് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.